വളരെ സന്തോഷം. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ശരിക്കും അച്ചാതിൻ നടപ്പായത്. 5 വർഷം കൊണ്ട് എണ്ണവില ഇരട്ടിയായി. പണ്ടൊക്കെ നമ്മൾ ഈ സേവിങ്സ് ഡിപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ 5 വർഷം കൊണ്ട് ഇരട്ടിയാവുന്ന ചില സ്കീമുകളുണ്ടായിരുന്നു, അത് ഈ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ. അതുപോലെയായി ഇത്, 5 വർഷം കൊണ്ട് ഇരട്ടിയായി. പാവങ്ങളെ പൊറുതി മുട്ടിച്ച് രാജ്യത്ത് 1 മാസത്തിനിടെ ഇന്ധനവിലയിലുണ്ടായ വർധന 8 രൂപയാണ്. എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അവകാശം നൽകിയതാണ് രാജ്യത്തെ അടിക്കടി വാണം പോലെ ഇന്ധനവില കുതിക്കുന്നത്. വില വർധനവിനെതിരെ നേരത്തെ, അതായത് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ബി ജെ പി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്നാൽ അവർക്ക് അധികാരം ലഭിച്ചതോടെ മിണ്ടാട്ടവുമില്ല, ഇന്ധനവില കുതിച്ചു കയറുകയും ചെയ്യുന്നു. വില കുറയ്ക്കാനുള്ള നടപടികൾ ഒന്നും കൈക്കൊള്ളാതെ കൊള്ളയടി തുടരാൻ എണ്ണ കമ്പനികൾക്ക് കണ്ണുമടച്ച് സർക്കാർ അധികാരം നൽകുകയായിരുന്നു. ഇതിൻ്റെ കൂടെ കോവിഡിൻ്റെ പേരിൽ ഉൾപ്പെടെയുള്ള സെസ്സുകൾ കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയല്ലേ. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് രാജ്യത്തെ റോഡുകൾ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടത്തുന്നുവെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത്. 2016 കേവലം 50 രൂപയായിരുന്ന 1 ലിറ്റർ ഡീസലിൻ്റെ വില അതിപ്പോൾ 103 രൂപയായി. പെട്രോളിന് 110 കടന്നു. കോവിഡിന് ശേഷം പൊതുഗതാഗതം പഴയപടി ആവാത്തതിനാൽ മിക്കവരും സ്വന്തം വാഹനങ്ങളിലാണ് ഓഫീസുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവരുടെയും പോക്കറ്റ് കാലിയാവുകയാണ്. പെട്രോൾ വിലയിലെ വർധനവിനേക്കാളും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇടിത്തിയാവുന്നത് ഡീസൽ വിലയിലെ വർധനവാണ്. ഉത്തരേന്ത്യയിൽ നിന്നടക്കം ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് ചരക്ക് ലോറിയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എണ്ണവിലയിലെ ഈ വർധനവ് സാധനങ്ങളുടെ വിലയും ഗണ്യമായി കൂടി. ഇപ്പോൾ എന്താ സാധനങ്ങളുടെ വില, പ്രത്യേകിച്ച് പച്ചക്കറികളുടെ? ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 500 രൂപയും കൊണ്ട് സാധനം മേടിക്കാൻ പോയാൽ 2 500-ൻ്റെ നോട്ട് പോക്കറ്റിലുണ്ടെങ്കിലും അത് തികയില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതിനൊപ്പം പാചകവാതകത്തിൻ്റെ വിലയും കൂടി. അടിക്കടി കൂടുന്നത് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ പൊറുതി മുട്ടിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ പെട്രോൾ ലിറ്ററിന് 40 രൂപയാക്കുമെന്നാണ് യു പി എ സർക്കാർ രാജ്യം ഭരിച്ചപ്പോൾ ഈ ബി ജെ പി നേതാക്കൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. കേരളത്തിലെ ചില നേതാക്കന്മാരുണ്ടല്ലോ, സ്കൂട്ടർ ഉരുട്ടിയും ഗ്യാസ് ഊറ്റി തലയിൽ വെച്ചും ശോഭാ സുരേന്ദ്രനെ പോലെയും കെ സുരേന്ദ്രനെ പോലെയും വി മുരളീധരനെ പോലെയുള്ള ചില നേതാക്കന്മാർ എന്തൊക്കെ കോലാഹലമാണ് അവർ കാണിച്ചത്. കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നു, ഗ്യാസ് ഊറ്റി തലയും വെച്ച് ശോഭാ സുരേന്ദ്രൻ നടക്കുന്നു, കെ സുരേന്ദ്രനും വി മുരളീധരനും സ്കൂട്ടർ ഓടിക്കുന്നു. എന്തൊക്കെ പുകിലാണ് അവർ നടത്തിയത്. എന്നാലിപ്പോൾ ഇവരൊന്നും വാ തുറക്കുന്നില്ല. പെട്രോൾ വില വർദ്ധിച്ചപ്പോൾ കാളവണ്ടി യാത്ര നടത്തിയും സ്കൂട്ടർ ഉരുട്ടിയും എല്ലാം റോഡിൽ പ്രതിഷേധിച്ചവരുടെ ഇന്നത്തെ അവസ്ഥ, അവർ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലാണ്, മിണ്ടുന്നില്ല, പൊട്ടന്മാരെ പോലാണ്. ഇന്ധനവിലക്കയറ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇവർ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ന്യായങ്ങളാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പിക്കാർ നിരത്തുന്നത്. ചിലർ എല്ലാം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മേൽച്ചാരും, കേരളം ഉൾപ്പെടെ. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗ്യാസിൻ്റെ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തേ ഗ്യാസിൻ്റെ വില അടിക്കടി ഉയരുന്നത്? അപ്പോൾ അതൊരു മുടന്തൻ ന്യായവും മുട്ടത്തർക്കവും അല്ലേ? ഈ ഇന്ധനവിലക്കയറ്റത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് മൊത്തം ഇന്ധനവിലക്കയറ്റമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഒറ്റ സംഖ്യകളും രംഗത്തെത്തുന്നില്ലെന്നുള്ളതാണ് ഏറെ കൗതുകകരം. ഇന്ധനവിലക്കയറ്റത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ പല പണികളും അവർ ശ്രമിക്കുകയാണ് ബി ജെ പിക്കാർ, അതായത് ഈ സംഖ്യകൾ. കഴിഞ്ഞ ദിവസം 100 കോടി ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്ത കേന്ദ്ര സർക്കാരിന് ആദരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങുകളുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ഇന്ധനവിലക്കയറ്റത്തിനെതിരെ രൂക്ഷമായ കമൻറ്റുകളാണ് അതിൻ്റെ അടിയിലുണ്ടായത്. ആ ചടങ്ങുകൾക്ക് പൊങ്കാലയിടുമായിരുന്നു, എന്നാൽ ആരും അതിനെ പ്രതിരോധിച്ചതേയില്ല. ഒരു സംഖ്യകളും പ്രതിരോധിച്ചില്ല, ആരും രംഗത്തെത്തിയില്ല. എണ്ണവില വർദ്ധിക്കുമ്പോഴും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കഴിയാത്തതും കേന്ദ്ര സർക്കാരിന് തുണയാണ്.
അടുത്ത തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അതായത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ എണ്ണവില വർദ്ധനവ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള മികച്ച ആയുധമാണെന്ന വസ്തുത പോലും മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിനാവുന്നില്ല അങ്ങനെ ഒരു ശക്തമായ ഒരു പോരാട്ടം നടത്തിയാൽ ശക്തമായ ഒരു പ്രചരണം നടത്തിയാൽ ആ അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബിജെപിയെ കണ്ടമഴി ഓടിക്കാമായിരുന്നു ശക്തമായ പ്രതിപക്ഷമില്ലാത്തതിന്റെ ഒരു കുറവ് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത കോൺഗ്രസും മറ്റു കക്ഷികളും എന്തു ചെയ്യാം അനുഭവിക്കാതെ തന്നെ